രാഷ്ട്രീയവും സൗഹൃദവും ഒരുപോലെ കൂടി ചേർന്ന ഇളയനാടിന്റെ മണ്ണിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. വീറും വാശിയും പേർന്ന തിരഞ്ഞെടുപ്പിന്റെ സ്ഥിതിഗതികൾ പരിശോധിക്കാം. ഏവർക്കും സ്വാഗതം. കോൺഗ്രസിലെ സമൂഹ നേതാവും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന അനിൽ മാന്തുരുത്തിയുടെ നിര്യാണത്തെ തുടർന്ന് അദ്ദേഹം പ്രതിനിധീകരിച്ചിരുന്ന രണ്ടാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. വീറും വാശിയും അടിയൊഴുക്കുകളും ഒപ്പത്തിനൊപ്പം സമന്വയിക്കുന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ നാല് സ്ഥാനാർത്ഥികളാണ് പരസ്പരം മാറ്റുരക്കുന്നത്. ആകെ 1580 വോട്ടർമാരാണ് വാർഡ് 2 വെളയനാടുള്ളത്. അതിൽ തന്നെ 1200 വോട്ടുകളെ പോൾ ചെയ്യൂ എന്നാണ് പ്രതീക്ഷ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അനിൽ മാന്തുരുത്തി 49 വോട്ടിനാണ് ഇവിടെ വിജയിച്ചു കയറിയത്. പാർട്ടിക്കുള്ളിലും പുറത്തും അനിലിന് ശത്രുക്കൾ ഏറെയായിരുന്നു. ഇത്തവണ പക്ഷേ നിലനിർത്തേണ്ടത് കോൺഗ്രസിന്റെ ബാധ്യതയായതിനാൽ അരയും തലയും മുറുക്കി നേതൃത്വം വാർഡിൽ സജീവമാണ്. ബിജു പോളാണ് UDF സ്ഥാനാർത്ഥി. വാർഡിൽ സുപരിചിതനാണ് ബിജു പോൾ. അനിലിന്റെ വാർഡിലെ പിൻഗാമിയായി വിജയിച്ചു കയറാമെന്നാണ് ബിജുവിന്റെ പ്രതീക്ഷ. വെള്ളാങ്ങല്ലൂർ രണ്ടാം വാർഡ് UDF സ്ഥാനാർത്ഥി ബിജു പോളാണ് നമ്മോടൊപ്പം ഉള്ളത്. വിജയപ്രതീക്ഷ എത്രത്തോളമാണ്? 100% വിജയപ്രതീക്ഷയുണ്ട്. രണ്ടാം വാർഡിന് വേണ്ടി എന്താണ് മനസ്സിലുള്ളത്? രണ്ടാം വാർഡിന് റോഡുകള് പല പ്രശ്നങ്ങളുണ്ട്. രണ്ടാം വാർഡ് അതൊക്കെ ശരിയാക്കണം. കുടിവെള്ള പ്രശ്നം ജനങ്ങളിലൂടെ എന്നും എപ്പോഴും ഉണ്ടായിരിക്കും. ജനങ്ങളുടെ മുന്നിൽ എല്ലാ കാര്യത്തിനും അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലെന്ന് ഉറപ്പ് കൊടുക്കും. UDF അനുകൂല വാർഡാണെങ്കിലും അടിയൊഴുക്കുകൾ ശക്തമാണ്. ഇവിടെ ഒന്നാഞ്ഞു പിടിച്ചാൽ വ്യക്തിബന്ധം വോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞാൽ വാർഡ് കൈപ്പിടിയിൽ ഒതുക്കാമെന്ന് ഇടതുമുന്നണി തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു കാലത്ത് അനിൽ മാന്തുരുത്തിയുടെ സന്തത സഹചാരിയായിരുന്ന KK നൌഷാദിനെ CPI രംഗത്തിറക്കിയിരിക്കുന്നത്. നൌഷാദിലൂടെ വാർഡിൽ ചെങ്കൊടി പാറിക്കാമെന്ന് LDF കണക്കുകൂട്ടുന്നു. CPI സ്ഥാനാർത്ഥിയായ നൌഷാദ് ഈ പ്രതീക്ഷ തന്നെ വെച്ചു പുലർത്തുകയാണ്. വെള്ളാങ്ങല്ലൂർ രണ്ടാം വാർഡ് LDF സ്ഥാനാർത്ഥി KK നൌഷാദാണ് നമ്മോടൊപ്പം ചേരുന്നത്. എത്രത്തോളം വിജയ ശതമാനമാണ് പ്രതീക്ഷിക്കുന്നത്? അദ്ദേഹത്തിന്റെ വേർപാടും കാര്യങ്ങളും ഉണ്ടായിരിക്കും. ജനങ്ങളില് ഞാനിപ്പോ അറിയപ്പെടുന്ന ഒരു എണ്ണാം വാർഡുകാരനാണ്. എണ്ണാം വാർഡിൽ ജനിച്ചു വരുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ടുള്ളൊരു ശതമാനം കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇത്രയും പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും പിന്നീട് ഇപ്പോ നമ്മുടെ എല്ലാവരും അതിൻ്റെ വരുമ്പോ അതിനെ കുറിച്ച് നമുക്ക് പറയാം. വിജയിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോ ഒരു പത്രയും കൂടെ ഇറക്കിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ കുറച്ച് പോരായ്മകളുണ്ട്. ഓരോ വീട്ടുകളിൽ ചെല്ലുമ്പോഴും കഴിഞ്ഞ മെമ്പർ ചെയ്ത് പോയിട്ടുള്ള കാര്യങ്ങൾ ബാക്കി വെച്ചതൊക്കെ നമ്മൾ ചെയ്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ റോഡ് എണ്ണമാണിത്, അതുപോലെ നമ്മുടെ സ്കൂളിൻ്റെ അവിടെ ഒരു വെള്ളം കെട്ടിനെ സംബന്ധമായിട്ടുള്ളൊരു റോഡ് എണ്ണമാണിത്. അപ്പം ഞങ്ങളുടെ 13 മെമ്പർമാർ വെച്ച രണ്ട് കൂട്ടർ ലോക എണ്ണമാണിലേക്ക് ഞങ്ങളുടെ LDF സർക്കാരിൽ നിന്നുള്ള ആ കഴിവുകളിലെ അദ്ദേഹത്തിന് നമ്മൾ വെച്ചു കൊടുത്തു. കാരണം 10 ലക്ഷം രൂപ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി പുതിയ വരാൻ പോകുന്ന ഒരു 5-6 കോടികളുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചം പിന്നെ കുറച്ച് പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട്. പിന്നെ കുടിവെള്ള പദ്ധതിയുടെ പ്രശ്നങ്ങളായിട്ട് പോയ രീതിയിൽ കുടിവെള്ളം അവരുടെ വെള്ളത്തിൻ്റെ ഒരു പ്രയോജനം വലിച്ചു. അത് ഇതിപ്പോൾ മുമ്പാണ്. അതിലിപ്പോൾ ഒരു മോട്ടർ സ്ഥാപിച്ചു, അതിൽ കണക്ഷൻ കൊടുത്തു. അവിടുത്തെ പ്രദേശത്തെ കാര്യം തീർന്നിട്ടുണ്ട്. അവിടുത്തെ അതിൻ്റെ പോരായ്മകളുണ്ട്. അവിടുത്തെ കണക്ഷനിലൊക്കെ വായിച്ചു കൊടുക്കണം. പിന്നെ 3-5 റോഡുകൾ ഇനിയിപ്പോൾ കുറച്ച് ദുർഘടം വെച്ച് നിൽക്കുന്നുണ്ട്. അത് ചെയ്തു കൊടുക്കണം. അപ്പോൾ അവർക്കൊക്കെ ഞാൻ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ ജയിച്ചു വന്നു കഴിഞ്ഞാൽ 100% MLA പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തൊക്കെ നമ്മുടെ കല്യത്തിൻ്റെ കൂടെ ഉള്ളതിൽ 100% ഞാൻ അവർക്ക് വാഗ്ദാനങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്നെ ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഞാനവരെ. എന്നാൽ ഇടതുമുന്നണിക്ക് വെല്ലുവിളി ഉയർത്തി ഒരു സ്വതന്ത്രനും വാർഡിൽ മത്സരിക്കുന്നുണ്ട്. ഇടത് അനുകൂലിയായിരുന്ന അലിയാർ എന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇടതു വോട്ടുകൾ മാന്തിയെടുത്താൽ LDFന് അത് ക്ഷീണമുണ്ടാക്കും.
സിപിഐയെ വിജയിപ്പിക്കാതിരിക്കാൻ സിപിഎം നേതൃത്വത്തിന്റെ അറിവോടെയാണ് സ്വതന്ത്രന്റെ മത്സരമെന്ന് ആക്ഷേപിക്കുന്നവരുമുണ്ട്. എന്തായാലും സ്വതന്ത്രൻ സമാഹരിക്കുന്ന വോട്ടുകൾ ആർക്ക് അനുകൂലമാകുമെന്നും പ്രതികൂലമാകുമെന്നും കണ്ടറിയേണ്ടിയിരിക്കുന്നു. ബിജെപി നേരിട്ട് സ്വന്തം ചിഹ്നത്തിൽ ഈ വാർഡിൽ മത്സരിക്കുന്നില്ല. പാർട്ടിയിലെ അന്തഛിദ്രങ്ങളാണ് സ്വന്തം ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്താനാകാതെ പോയതിന്റെ പിന്നിൽ എന്നാണ് അടക്കം പറച്ചിൽ. എങ്കിലും ബിജെപിയുടെ പഞ്ചായത്തിലെ മുതിർന്ന നേതാവായ പ്രേംജി സ്വതന്ത്രനായും സജീവ സാന്നിധ്യമാണ് വാർഡിൽ. വികസനവും രാഷ്ട്രീയവും തുറന്നു പറഞ്ഞ് മുന്നണികളെ കുറ്റപ്പെടുത്തി തന്റെ നിലപാട് പ്രേംജി വ്യക്തമാക്കി. വെള്ളാങ്ങല്ലൂർ രണ്ടാം വാർഡ് സ്വതന്ത്ര സ്ഥാനാർത്ഥി പ്രേംജി കൊളക്കാട്ടിലാണ് നമ്മോടൊപ്പം ചേരുന്നത്. വിജയ പ്രതീക്ഷ എത്രത്തോളമാണ്? കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ വെള്ളാങ്ങല്ലൂർ മേഖലയിൽ ഈ രണ്ടാം വാർഡ് സംബന്ധിച്ചിടത്തോളം ഞാനൊരു 30 വർഷക്കാലമായിട്ട് സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തന മേഖല രംഗത്തുണ്ട്. അതിലുപരിയായിട്ട് നമുക്കറിയാം മാറി മാറി ധരിച്ച ഈ വാർഡിലെ വികസനത്തിൻ്റെ കാര്യത്തിൽ പിന്നോക്കം പോകുന്നൊരു അവസ്ഥയുണ്ട്. നമുക്കറിയാം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് എരുമത്തണം മേഖലയിലെ കുടിവെള്ള പ്രശ്നമാണ്. നമുക്കറിയാം 10 വർഷം മുന്നേ കുഴൽക്കിണർ സ്ഥാപിക്കുകയും അത് തിരിഞ്ഞു നോക്കാതെ കൊണ്ട് ഈ ഇലക്ഷൻ സമയത്തൊരു രാഷ്ട്രീയ ഒരു എന്താ പറയുക ഒരു അതിപ്രസരം പോലെ വന്നുകൊണ്ട് അതിലൊരു മോട്ടോർ ഫിറ്റ് ചെയ്യുകയും അതിനേകദേശം 100,000 രൂപയോളം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് പറഞ്ഞ് 100,000 രൂപയോളം അതിന് ചിലവായി കാണും. പക്ഷേ ഒരു 25,000 രൂപയുടെ മോട്ടറാണ് ഇത് ഇതേവരെ വെച്ചത്. എന്നിട്ട് ആ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ പറ്റാതൊക്കെ കാരണം കുഴൽക്കിണറിൻ്റെ പോലത്തെ സാഹചര്യത്തിൽ വെള്ളമില്ല. അതാണ് ഏറ്റവും വലിയ വിഷയം നമ്മുടെ ഈ രണ്ടാം വാർഡിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് 100% അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ജനകീയമായ ഒരു അഭിപ്രായത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നമ്മുടെ ഈ വാർഡിൽ വിളിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ വർക്ക്ഷോപ്പ് ജംഗ്ഷൻ്റെ ഭാഗത്തുള്ള പാറക്കുളം ഭാഗത്തെ വെള്ളക്കെട്ട് പ്രശ്നങ്ങൾ, റോഡിൻ്റെ അവസ്ഥകൾ, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും രണ്ട് കൂട്ടരും മാറി മാറി പിടിച്ചുകൊണ്ട് പരാജയപ്പെട്ടൊരവസ്ഥയാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു മാറ്റം വരാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് 100% ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള രീതിയിൽ മത്സരിക്കുന്ന സമയത്ത് വിജയം ഉറപ്പാണ്. മുൻ തെരഞ്ഞെടുപ്പിൽ അനിൽ മാന്ദ്രത്തി നേടിയ 49 വോട്ടിൻ്റെ ഭൂരിപക്ഷം അത്ര വലിയ സംഖ്യയല്ല എന്ന തിരിച്ചറിവ് കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് തന്നെ പഞ്ചായത്തിൽ സംഘടനാപരമായി ഏറെ ക്ഷീണം അനുഭവിക്കുന്ന കോൺഗ്രസിന് ഇവിടെ വിജയിച്ച് കയറാമെന്ന് തന്നെയാണ് ഉറച്ച നിലപാട്. ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തിലെ അഴിമതിയും കെടുകാര്യസ്ഥിതിയും ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസിൻ്റെ പ്രചരണം മുന്നോട്ട് പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാതിനിധ്യം എല്ലാവർക്കും അറിയാം. നമുക്ക് ഈ വെള്ളാനല്ല പഞ്ചായത്തിൽ കഴിഞ്ഞ 6 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഭരണ വിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള കോവിഡ് കാലത്തെ സാമ്പത്തിക തട്ടിപ്പ്, അതേപോലെ തന്നെ നികുതി വെട്ടിപ്പിൽ ഇപ്പോൾ ഓംബുഡ്സ്മാൻ്റെ അന്വേഷണ പരിധിയിലുള്ള പഞ്ചായത്ത് പ്രസിഡൻറ്റും മറ്റു സ്റ്റാഫുകളൊക്കെ അഴിമതിയുടെ കഴിഞ്ഞിടയിൽ വീണിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ജനങ്ങൾ ഒരു പ്രതീക്ഷ എപ്പോഴും UDFനോട് ഒപ്പം ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ രണ്ടാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിൽ അനിൽ മാന്ദ്രത്തി ഇവിടെ ഈ വാർഡിനെ പ്രതിനിധീകരിച്ച മെമ്പറായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ബിജു പോളിനെ സംബന്ധിച്ചിടത്തോളം ഈ വാർഡുമായി അവേദ്യമായ ബന്ധവും ബൂത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ജനങ്ങളുമായി പ്രവർത്തിക്കുന്ന ബിജു പോൾ ഇവിടെ ജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒറ്റക്കെട്ടായിട്ടുള്ള UDFൻ്റെ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പാർലമെൻ്ററി പാർട്ടിയുടെ നേതാവ് ശംസു വെളുത്തേരി, അതേപോലെ തന്നെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കൾ മോഹൻദാസ്, നമ്മുടെ ഹമീദുക്ക, ഇലക്ഷൻ കമ്മിറ്റി ചെയർപേഴ്സൺ മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മായ രാമേന്ദ്രൻ, മെജോ ജോൺ തുടങ്ങിയ വാർഡ് പ്രസിഡന്റ്, വാർഡ് മെമ്പർ കൃഷ്ണകുമാർ, അങ്ങനെ UDFൻ്റെ മഞ്ജു ജോർജ് തുടങ്ങിയ ജനപ്രതിനിധികളും UDFൻ്റെ എല്ലാവരും ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി വൻ വിജയം നേടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതൊരു ഭരണ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയുള്ള ഒരു ജനവികാരം ഇവിടെ ഉയർന്നു വരും. അത് 12ാം തീയതി വോട്ട് എണ്ണുമ്പോൾ അതിൻ്റെ ഫലം പുറത്തു വരും. UDF സ്ഥാനാർത്ഥി മികച്ച വിജയം ഇവിടെ കരസ്ഥമാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നന്ദി, നമസ്കാരം. വെള്ളാങ്ങല്ലൂർ രണ്ടാം വാർഡിൽ വീറും വാശിയും പ്രകടമാണ്. സ്ഥാനാർത്ഥികൾ തങ്ങളുടെ വോട്ടുറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. വാർഡിന്റെ അംഗം ആരെന്നറിയാൻ ഇനിയും കാത്തിരിക്കണം. വാർഡ് തെരഞ്ഞെടുപ്പിൽ ഓരോ വോട്ടും നിർണായകമാണ്. ഉപതെരഞ്ഞെടുപ്പാകുമ്പോൾ ഓരോ വോട്ടിനും മൂല്യമേറും. മുന്നണികൾക്കുള്ളിലെ അപസ്വരങ്ങൾ വോട്ടിനെ സ്വാധീനിച്ചാൽ വിജയപരാജയം പ്രവചിക്കുക അസാധ്യം. കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.